വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം ഏപ്രിൽ പത്തു മുതൽ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ ക്യാമ്പയിനിൻ്റെ ഉദ്ദേശം ഇസ്ലാമിൻ്റെ ദർശനം അതിൻ്റെ ജീവിതവീക്ഷണം അത് ഈ കേരളീയ ജനങ്ങളുടെ മുമ്പിൽ വളരെ ഭംഗിയായും വൃത്തിയായും സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു ധർമ്മസങ്കടമുണ്ട് അത് മനുഷ്യാരംഭം മുതലേ ഉള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ബുദ്ധിജീവികളും ദാർശനികന്മാരും ആ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം നമ്മൾ തികച്ചും ഭൗതികമായി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം ഈ മനുഷ്യന് നൽകപ്പെട്ടത് എന്ന ഒരു ചിന്ത ഇത് ഒരു വശത്ത് മറുഭാഗത്ത് മതദർശനം മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും മതം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി ചില നിർണിതമായ ധാരണകൾ അത് മനുഷ്യ സമൂഹത്തിന് നൽകുന്നുണ്ട് അപ്പോൾ മനുഷ്യ സമൂഹത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും കാണാം മറുഭാഗത്ത് മതവിശ്വാസികളെ കാണാം ചരിത്രത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ലോകത്തിലെ ജനവിഭാഗങ്ങളിൽ ബഹുഭൂരിഭാഗവും മതവിശ്വാസികളാണ് നിരീശ്വരവാദികളല്ല യുക്തിവാദികളല്ല ഏറ്റവും അവസാനം കേരളത്തിലെ മതരഹിതരുടെ എണ്ണം കൂട്ടിക്കാണിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു പോയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അൻപത് ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ ആവറേജ് ഒരു വർഷം സ്കൂളിൽ എൻറോൾ ചെയ്യുന്നത് അതിൽ ലക്ഷം കുട്ടികൾ തങ്ങൾക്ക് മതമില്ല എന്ന് എഴുതി കൊടുത്തു എന്ന് അഭിമാനിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിച്ചത് കാരണം അത്രയും കുട്ടികൾ പുരോഗമന കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അത് അവസാനം ഈ ഉള്ളി തൊലി പൊളിച്ചു വന്നപ്പോൾ അത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരായി ചുരുങ്ങി എന്നു വെച്ചാൽ അൻപത് ലക്ഷം കുട്ടികൾ കേരളത്തിൽ എൻറോൾ ചെയ്തതിൽ ഞങ്ങൾക്ക് മതമില്ല എന്ന് എഴുതി കൊടുത്തത് ആയിരത്തി മുന്നൂറ് കുട്ടികൾ മാത്രമാണ് ഈ ആനുപാതികമായിട്ടായിരിക്കും ലോകത്തിലുമുള്ളത് ബാക്കി മുഴുവൻ ആളുകളും മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ്റെ ആശയങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ബൈബിളിൻ്റെയോ വേദഗ്രന്ഥങ്ങളിലെയോ ഉള്ളടക്കം പരിശോധിച്ച് നോക്കിയാലും ഈ മതരഹിതരായ ഒരു ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ശുദ്ധ നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ആളുകളുടെ എണ്ണം വളരെ പരിമിതമായതുകൊണ്ട് അവരുമായി സംവദിക്കാനല്ല സമയം കളഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് സമൂഹത്തിന് സിംഹഭാഗവും ഒരു പരാശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് ഒരു പരാശക്തിയുടെ അഭാവത്തിൽ ഈ പ്രപഞ്ചത്ത് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് ഏതോ അർത്ഥത്തിൽ അബോധ മനസ്സിൽ ബോധമുള്ളവരാണ് അവരുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാർ ആ വിശ്വാസികളുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തുക വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ വിശ്വാസം സൃഷ്ടിക്കുക എന്നതിനേക്കാൾ ഉപരി വിശ്വാസമുള്ളവരുടെ മനസ്സിലെ വിശ്വാസത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് ഈ ലോകത്തേക്ക് വന്ന വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ലക്ഷ്യം അതുകൊണ്ടാണ് മിക്കവാറും വ്യത്യസ്തമായ മത ദർശനങ്ങൾ ഉള്ളളക്കം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു വിശ്വാസ പ്രമാണം കാണും ഒരു ഒരാധനാ സമ്പ്രദായം കാണും ഒരു ജീവിത വ്യവസ്ഥ കാണും ജനനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും മരണാന്തര ജീവിതത്തെ ഒക്കെ ഉള്ളൊരു വിശ്വാസ പ്രമാണങ്ങൾ കാണും കർമ്മഫലം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് ഇതിൽ ചർച്ച വേണോ ഇല്ലയോന്ന് വേറൊരു വിഷയമാണ് ചില ആളുകൾ ധാരണയുണ്ട് മതം എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസത്തിൽ ശരിയും തെറ്റും ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല അത് കേവല വിശ്വാസമാണ് അത് കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അതിൽ സംവാദങ്ങൾ ആവശ്യമില്ല അതിൽ ചർച്ചകൾ ആവശ്യമില്ല അത് മനുഷ്യൻ്റെ വിശ്വാസമാണ് അത് അവരെന്തും വിശ്വസിക്കട്ടെ അതിൽ ശരിയും തെറ്റുമൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യൻ അവൻ്റെ ആത്മനിർവൃതിക്ക് വേണ്ടി എന്തിനേയും ആരാധിക്കട്ടെ അതിൽ ശരിയും തെറ്റുമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇത് രണ്ട മൂന്നാമത്തെ കാറ്റഗറി അങ്ങനെയുള്ള ഈ മതവിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തെ പറ്റിയുള്ള അവളുടെ കൃത്യമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതാണ് കേവലം അവൻ്റെ വിശ്വാസം മാത്രമോ അവൻ്റെ അനുഷ്ഠാനം മാത്രമല്ല അല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിയമത്തെയും ഓരോ നിമിഷത്തെയും അത് സ്വാധീനിക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ആ ജീവിതത്തെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കേണ്ട നിയമങ്ങൾ ശരീതറ്റ് ഇത് കൃത്യമായി നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട് ഈ ശരീതെറ്റ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ദൈനംദിന വ്യവഹാരത്തിൽ ആര് മനുഷ്യനെ നിർണയിച്ചു തരും എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യത്തിനാണ് അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ തന്നെ നമുക്ക് നിർണയിച്ച് തരേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുമ്പോട്ട് വെക്കുന്നത് ആ ശരിയും തെറ്റും ഈ ലോകത്ത് എന്തുകൊണ്ട് മനുഷ്യൻ അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അന്തിമമായ ഉത്തരമാണ് മരണാനന്തരം മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് അവൻ മറുപടി പറയേണ്ടി വരും കർമ്മങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ മറുപടി പറയണമെങ്കിൽ ശരിയും തെറ്റും നിർണയിക്കപ്പെട്ടെങ്കിലേ മറുപടി പറയാൻ പറ്റൂ സ്കൂളിൽ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്തൊരു വിദ്യാർത്ഥിക്ക് പരീക്ഷയിൽ ശരി ഉത്തരം എഴുതാൻ സാധ്യമല്ല പരീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കാവശ്യമാണ് ഒരു അധ്യാപകൻ നിങ്ങൾക്കാവശ്യമാണ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷ ജീവിതത്തിന് ശേഷം വരാനിരിക്കുന്നുണ്ടോ എന്നതാണ് അങ്ങനെ ഒരു ജീവിതത്തിന് ശേഷം പരീക്ഷ വരാനിരിക്കുന്നില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല ജീവിതം ഇതോടുകൂടി അവസാനം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പരീക്ഷ മാതിരിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല എല്ലാവരെയും ജയിപ്പിച്ചു വിടുകയാണ് ഒരു കുഴപ്പവുമില്ല ഓൾ പ്രൊമോഷനാണ് നിയമപ്രകാരം ഒന്നുകിൽ അങ്ങനെ ഒരു പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷയിൽ ഒരു പരീക്ഷ വരാനുണ്ടോ ഇല്ലയോ ഇതാണ് മർമ്മപ്രധാനമായ വിഷയം പരീക്ഷ വരാനുണ്ട് എങ്കിൽ നേരത്തെ അതിനാണ് ബഹുമാന വീ ടി ഹൗസ് പരീക്ഷ വരാനുണ്ട് എങ്കിൽ പരീക്ഷയ്ക്ക് മനുഷ്യൻ ഉത്തരം നൽകാൻ ബാധ്യസ്ഥനാണ് ഉത്തരം നൽകണമെങ്കിൽ ആ ഉത്തരത്തിനാവശ്യമായ ടെക്സ്റ്റും ചോദ്യവും ആര് നൽകും പല ചോദ്യ പേപ്പറുമായി ഒരു പരീക്ഷ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല നമ്മളെ പരീക്ഷിക്കുന്ന വ്യക്തി ഒരൊറ്റ ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും ഉത്തരം അദ്ദേഹം നൽകിയ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ടാണ് പരലോകമെന്ന് അതുകൊണ്ടാണ് ഈ പരലോകം മരണാനന്തര ജീവിതം എന്ന പ്രശ്നമില്ലായെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചർച്ചകൾക്കൊന്നും യാതൊരുവിധ വിധ പ്രസക്തിയുമില്ല നമ്മളൊക്കെ ചിലപ്പോഴാഗ്രഹിക്കും എൻ്റെ മനസ്സിലൊക്കെ തോന്നാറുണ്ട് എൻ്റെ കാര്യം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു പരലോകമില്ലാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിക്കുക കാരണം ഞാൻ കുടുങ്ങിപ്പോകും പക്ഷേ പരലോകമില്ലെങ്കിൽ ഈ ലോകത്ത് ചെയ്തു കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൊടും ക്രൂരന്മാരും രക്ഷപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും ഇവരൊരു മറുപടി മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ഹിറ്റ്ലർ എവിടെയെങ്കിലും മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ഹിറ്റ്ലറും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ സ്റ്റാലിനും ഞാനും തമ്മിൽ എന്താണ് വിത്യാസം തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ജനങ്ങളാണ് മാവോയുടെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് മാവോയുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളിയായി അദ്ദേഹം മാന വിശേഷിപ്പിക്കപ്പെടുന്നത് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മില്യൺ ആണ് സ്റ്റാലിൻ്റെ നാൽപ്പത്തഞ്ചോ പറ്റിയാണ് കണക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരി ലോകത്ത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇറാഖിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്ന ബോംബുകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോഴും ഈ ഭീകര ഭീകരമായ കർമ്മങ്ങൾ നമ്മൾ കാണുമ്പോൾ വിശുദ്ധ ഖുറാനിൽ ചോദ്യമുണ്ട് ഹസിബ് മനുഷ്യൻ ധരിച്ചിട്ടുണ്ടോ എന്ത് ചെയ്തിട്ടും അതിന് മറുപടി പറയാതെ രക്ഷപ്പെട്ടു പോയിക്കളയാമെന്ന് ധരിച്ചിട്ടുണ്ടോ ഈ രക്ഷപ്പെട്ടു പോയിക്കളയാമെന്നുള്ള ധാരണയാണ് മനുഷ്യനിൽ സകല തിന്മകളും ചെയ്യാനുള്ള അടിസ്ഥാനപരമായ പ്രേരകം ഈ മർമ്മം ഈ മർമ്മമാണ് ലോകത്തെ പ്രവാചകന്മാർ മുഴുവനും മനുഷ്യരാശിയെ പഠിപ്പിച്ചത് വേദഗ്രന്ഥകൾ മുഴുവനും മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഈ മർമ്മം ഫലവത്താകണമെങ്കിൽ അതിന് കൃത്യമായി ടെക്സ്റ്റ് ലോകത്ത് വേണം അപ്പോൾ അവിടെ ശരിയും തെറ്റുമുള്ള സംവാദം ആവശ്യമായി വരും ആ മനോഹരമായ ആരോഗ്യകരമായ സംവാദം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് ആ സംവാദം എന്ന് പറയുന്നത് സംഘർഷത്തിലേക്ക് ഞാൻ പാടുള്ളതല്ല അത് വർഗീയതയിലേങ്ങാൻ പാടുള്ള സൗഹാർദ്ദവും സംവാദവും ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഒരു സമൂഹമാണ് ആരോഗ്യകരമായ സമൂഹം ഈ ആരോഗ്യകരമായ സംവാദം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്ലാം ആ വിഷയത്തിൽ സമർപ്പിക്കുന്ന കാഴ്ചപ്പാട് നിലവിലുള്ള നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദത്തിനും ആരോഗ്യകരമായ സംവാദ ശൈലിക്ക് ഹാനികരമായ രൂപത്തിൽ ഈ പ്രബുദ്ധമായ കേരളത്തിൽ ആ ഒരു സംവാദത്തിൻ്റെ ശൈലി അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാമിൻ്റെ പ്രപഞ്ചവീക്ഷണം ഇസ്ലാമിൻ്റെ ജീവിതവീക്ഷണം ഇസ്ലാമിൻ്റെ നീതിന്യായ അതിന നൈതിക വീക്ഷണം ഇസ്ലാമിൻ്റെ മരണാനന്തര സങ്കല്പം തുടങ്ങിയുള്ള മൌലികമായ വീക്ഷണ വേദഗ്രന്ഥത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളീയ സമൂഹത്തിനുമ്പോൾ സമർപ്പിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ക്യാമ്പയിൻ എല്ലാ അർത്ഥത്തിലും വിജയപ്രദമാറാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഹുർ അഴാൻ അലഹമുല്ലാ റബിൾ ആലമീൻ സ്ലാ